അസ്സലാമു അലൈക്കും ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ജാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മതില് നമുക്ക് പുറത്ത് നിന്ന് കാണാത്ത രീതിയിൽ മറക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അകത്തു നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകൾക്കും ഇങ്ങനെ പില്ലർ കൊടുത്തിട്ടുള്ളൊരു മതിലാണല്ലോ, വോളാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ കവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് കേട്ടോ. ഇത് അപ്പുറത്ത് റോഡ് സൈഡായ കാരണമാണ് ഞങ്ങളിവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ കവർ ചെയ്യുന്നത് പോളികാർബണേറ്റ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇതിങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് ഒരു സ്ക്വയർ ഫീറ്റിന് 85 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അത് ഏറ്റവും ചുരുങ്ങിയ റേറ്റാണ്. പക്ഷേ ഇപ്പോഴത്തെ മോഡലിന് ഇതാ അത്യാവശ്യം റേറ്റ് ഉണ്ട്, 100, 110, 90 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല റേറ്റ് ഉള്ളതുകൊണ്ട്, റേറ്റ് കുറഞ്ഞതുകൊണ്ട് ഇതിങ്ങനെ റോൾ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക. ഇതെന്ന് വെച്ചാൽ ഒരു മീറ്ററിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. മീറ്റർ കണക്കിനാണ് നമ്മളിത് വാങ്ങിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ഫൈബറാണ്. അപ്പോൾ ഞങ്ങളിത് 6 മീറ്ററായിട്ടാണ് മുറിച്ച് വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 5000 അടുത്തോളം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 6 മീറ്റർ ഫുള്ളായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. കാരണം ഇത് ഭയങ്കര വീതിയുണ്ട്, നല്ലോണം വിടുത്തുള്ള പീസാണിത്. പിന്നെ ഇതിൻ്റെ സർഫസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഭാഗം എന്താണ് നല്ല സ്മൂത്താണ്, മറ്റേ ഭാഗം നല്ല റഫാണ്. ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ആയിട്ടാണ് ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് വെളിച്ചം കിട്ടാനായിട്ടാണ് നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇതാ ഇതിവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെന്ന് വെച്ചത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു പൈപ്പില്ല, ആ പൈപ്പിൽ സ്ക്രൂ ചെയ്തിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു നീറ്റ്നെസ് ഉണ്ട് കേട്ടോ, നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട്. അധികം ബോറായി തോന്നിക്കണമില്ല. പുറത്തുനിന്ന് കാണും, പുറത്തുനിന്നുള്ള വ്യൂ ആണെങ്കിലും അകത്തുനിന്നുള്ള വ്യൂ ആണെങ്കിലും നല്ലൊരു ഫിനിഷിങ്ങിനെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ കണ്ട, ഇതാണ് ഇങ്ങനെ സ്ക്രൂ ഒക്കെ ഒരേ ലെവൽക്കാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്ക്രൂ എന്ന് പറയണത് കണ്ട, അതാ ഈ സ്ക്രൂ വെച്ചിട്ടാണ് ഇവരത് ഫിനിഷിങ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതാ മതിലിന് ചെറിയൊരു കട്ടിംഗ് ഇട്ട് കൊടുത്തിട്ട് ഈ ഷീറ്റ് അങ്ങോട്ട് അവർ ചെറുതായിട്ടൊന്ന് അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കട്ടിംഗ് ഇട്ട് കൊടുത്തിട്ട് അവിടെയാണ് ഈ ഷീറ്റ് നമ്മൾ വെക്കുന്നത്. എന്നിട്ടാണ് നമ്മളിത് പില്ലറിൽ സ്ക്രൂ ചെയ്തിട്ട് കയറ്റി കൊടുക്കുന്നത്. ഇനി ഞാനിതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ കാണിച്ചു തരട്ടോ. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നത് പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടുന്നതെന്ന്. കണ്ട, ഇതാണ് ഇത് പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുണ്ട്, നല്ല ലുക്ക് തന്നെയാണ് വീടിന് കിട്ടുന്നത്. നമ്മുടെ അലുമിനിയം ഷീറ്റും ഫൈബർ മറ്റേ ഷീറ്റും ഒക്കെ യൂസ് ചെയ്യുന്നേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പെൻസ് കൂടിയാലും ഈ ഷീറ്റാണ് ഏറ്റവും നല്ലതെന്ന്. കാരണം നല്ല ഫിനിഷിങ്ങും നമ്മുടെ വീടിനെ മാച്ച് ആയിട്ടുള്ള കളർ തന്നെ എടുത്ത കാരണം നമുക്ക് വീടിനോട് നല്ല ജോയിൻ്റ് ആയി തോന്നുന്നതിന്. ഇത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളേഴ്സിലാണ് ഇത് ഇറങ്ങുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ പോയി സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് മോഡൽസും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ മുറ്റത്തൊക്കെയുള്ള നാച്ചുറൽ സ്റ്റോണിനെ കുറിച്ചിട്ടാണ്. നാച്ചുറൽ സ്റ്റോണ് പതിപ്പിക്കുന്നതിന് ആ ഒരു വീഡിയോനെ അതിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കാണണം എന്ന് ആഗ്രഹമുള്ളവർ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.